നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സ്വർണ്ണ പണിക്കാരനായിരുന്ന അമൃത് രാജിനെ ഇന്ന് ഈ വീടിന്റെ ഉമ്മറ കാഴ്ചകളിലേക്ക് മാത്രമായി ഒതുക്കിയത്. അപ്രതീക്ഷിതമായി ഇദ്ദേഹത്തെ വരിഞ്ഞു മുറുകിയ രോഗമെന്ന നീരാളിയാണ്. അമ്മയും ജന്മനാ കാഴ്ചക്കുറവുള്ള സഹോദരനും ഭാര്യയും രണ്ടു മക്കളുമടങ്ങുന്ന ഈ കൊച്ചു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് 36-കാരനായ ഇദ്ദേഹം. എന്റെ പേര് ജയ. ഞങ്ങളുടെ വീട്ടിൽ 6 പേര് അടങ്ങുന്നതാണ്. ഭർത്താവും ഭർത്താവിന്റെ അനിയൻ, എനിക്ക് 2 മക്കള്, അമ്മ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ട്. ചേട്ടന് സ്വർണ്ണപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനിച്ച് 35 വയസ്സുവരെയും അമൃതരാജിന്റെ മനസ്സിനൊപ്പം ഇദ്ദേഹത്തിന്റെ കണ്ണും സഞ്ചരിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹത്തിന്റെ കണ്ണുകൾക്കനുഭവപ്പെട്ട മങ്ങൽ അമൃതരാജിന്റെ ജീവിത താളം തന്നെ തെറ്റിച്ചു. ഈ കാഴ്ചക്കുറവിലൂടെയാണ് രോഗം ഇദ്ദേഹത്തിൽ ആധിപത്യം ഉറപ്പിച്ചത്. ചേട്ടനൊരു വരുമാനത്തിലായിരുന്നു ഞങ്ങൾ 6 പേരും ജീവിച്ചിരുന്നത്. അനിയനൊരു കണ്ണിനൊരു കാഴ്ചക്കുറവ് ജന്മനുള്ള കാരണം അനിയൻ ചെറിയ പിള്ളേരെയൊക്കെ ട്യൂഷൻ എടുത്തും ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ചേട്ടനൊരു കണ്ണിന് പെട്ടെന്നൊരു കാഴ്ചക്കുറവും മങ്ങലും വന്നു. ഞങ്ങൾ തൃക്കോണ്ണിത്തറ ഐ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഐ പ്രഷർ ആയ കാരണം കണ്ണിൽ പ്രഷർ കൂടി ഒന്ന് വേറെ ഡോക്ടറൊക്കെ എഴുതി തന്നു. ഞങ്ങൾ അതുകൊണ്ട് വേറെ ഡോക്ടറെ കാണിച്ചു. അവർ ബയോപ്സിക്ക് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു ഞങ്ങൾക്ക്. അവിടുന്ന് അമൃതയുടെ നിന്ന് റിസൾട്ട് വന്നപ്പോൾ കിഡ്നിയിൽ ചെറുതായ ഒരു കംപ്ലയിന്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അത് ടാബ്ലറ്റിൽ മാറാവുന്നതേ ഉള്ളൂ എന്നാണ് അന്ന് പറഞ്ഞത്. അത് വന്നു ഞങ്ങൾ ഇവിടെ വന്നു ടാബ്ലറ്റ് അത് കറക്റ്റായ രീതിയിൽ കഴിച്ചു. എന്നാൽ മരുന്നുകൾക്ക് ചുരുങ്ങിയ 6 മാസത്തേക്ക് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ രോഗത്തെ നിയന്ത്രിക്കാനായത്. പെട്ടെന്നുണ്ടായ ബോധക്ഷയം അമൃതരാജിനെ എറണാകുളം PVS ഹോസ്പിറ്റലിന്റെ ICU വരെ കൊണ്ടെത്തിച്ചു. ചേട്ടന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു രാത്രി ജോലി കഴിഞ്ഞ് വന്നപ്പോ ചേട്ടൻ പെട്ടെന്ന് തലകറങ്ങി വീണു. ഞങ്ങൾ അവിടുന്ന് ചേട്ടനെ ഇവിടുന്ന് തൃക്കോണിത്തറ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോ അവിടെ എടുക്കില്ല, ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ് ഞങ്ങൾ PVS മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ തന്നെ അവർ ഐ സി കയറ്റി കഴിഞ്ഞ് ക്രിയാറ്റിൻ ഒരുപാട് കൂടുതലാണ്, എമർജൻസി ആയിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ ഡയാലിസിസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ കണ്ടോണ്ട് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ വരുന്നവരെ അവര് അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ നോക്കി. ഡയാലിസിസ് രാത്രിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. 2 ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരുന്നു ചേട്ടന് ബോധം വന്നതും അതൊക്കെ ഞങ്ങളെ കാണിക്കാൻ തുടങ്ങിയതും. പിന്നെ ഡോക്ടർ പറഞ്ഞ് 1 ദിവസം വിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാണ്ട് പോകാമല്ല. അവിടെ ഞങ്ങൾ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം ആഴ്ചയിൽ 3 ഡയാലിസിസുകൾ
മുടക്കം കൂടാതെ നടത്തി വരുന്നുണ്ടെങ്കിലും ഡയാലിസിസുകളിൽ നിന്നുള്ള പരിപൂർണ മോചനം ആഗ്രഹിച്ച് ഭാര്യ ചയ അമൃതരാജിന് തന്റെ കിഡ്നി പകുത്തു നൽകാൻ മനസ്സായെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഡോക്ടർ പറഞ്ഞു കിഡ്നി മാറ്റിവെക്കുക അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗം ഇതിലില്ല. ഒന്നാമത് ഏജ് കുറവാണ്, 36 വയസ്സും, കണ്ണിനാണെങ്കിൽ വളരെ കാഴ്ചക്കുറവുമായി. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോ ഡോക്ടർ ഇത് മാറ്റിവെക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് എന്റെ ഹോസ്പിറ്റലിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് നോക്കാന്ന് പറഞ്ഞപ്പോ എന്റെ മാച്ച് ആവാത്ത കാരണം, അതും പിള്ളേരുടെ ഏജ് കുറവാണ്, അത് കഴിഞ്ഞ് കിഡ്നി ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് 2 പ്രാവശ്യത്തെ ഒരു ഓപ്പറേഷന് വേണ്ടി വിളി വന്നു, ഒരെണ്ണം വയനാടും ഒരെണ്ണം കോഴിക്കോടും. അത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ട കാരണം വന്നു, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ട് പോകണം. മോന്റെ പ്രായം കുറവും എല്ലാം കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഡയാലിസിസുകളില്ലാത്ത ആ പഴയ ജീവിതം സ്വപ്നം കണ്ട അമൃതരാജിന് അനുയോജ്യമായൊരു കിഡ്നി കിട്ടാതായതോടെ എറണാകുളം ലക്ഷോറിൽ കെഡാവറിനെ ആശ്രയിച്ചെങ്കിലും കാത്തിരിപ്പിന്റെ ദൂരം കൂടുക മാത്രമാണ് ഉണ്ടായത്. കിഡ്നി ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്തത് വിളി വന്നപ്പോ ഞങ്ങൾക്ക് അത് ശരിയായില്ല. ലക്ഷോറിൽ ഇത്ര സ്പീഡപ്പായിട്ട് കെഡാവർ ബുക്കിംഗ് നടക്കുന്ന കാരണം അവിടെ ഞങ്ങൾ പോയി ചെയ്തു. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോ 36 ഞങ്ങളുടെ നമ്പർ. അത് ഒരു കൊല്ലമായിട്ട് 36 എന്ന നമ്പറിൽ നിന്ന് യാതൊരു വ്യത്യാസവും വരാണ്ടിരുന്നപ്പോ ഞങ്ങളത് PVSലേക്ക് തിരിച്ചുപോയി. PVS രജിസ്റ്റർ ചെയ്തപ്പോ സീനിയോറിറ്റി അനുസരിച്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് നമ്പർ തന്നെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അമൃതരാജിന് അനുയോജ്യമായ കിഡ്നിക്കായുള്ള കാത്തിരിപ്പിന് എറണാകുളം PVS ഹോസ്പിറ്റലിൽ വച്ച് വിരാമമിട്ടെങ്കിലും സർജറിക്ക് ആവശ്യമായ 15 ലക്ഷം രൂപയെന്ന ബഹുദൂരം പിന്നിടാൻ ഈ കുടുംബത്തിന് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. PVSലെ അടുത്ത കടാവർ ചാൻസ് ഞങ്ങൾക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ബോഡി ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ആന്റിബയോട്ടിക് ഡെയിലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്പറേഷന് വരുമ്പോ 6 ലക്ഷം രൂപ കയ്യിൽ കരുതണമെന്നാണ് ഹോസ്പിറ്റൽ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് 6 മാസം റെന്റിന് ഹോസ്പിറ്റൽ ഏരിയ തന്നെ താമസിക്കണം. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുള്ള ഒരു ഇഞ്ചക്ഷൻ, 6 ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ഒരെണ്ണത്തിന് 72,000 രൂപയാണ്. അത് 6 എടുക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. അത് കഴിഞ്ഞുള്ള മെഡിസിൻ ചെലവ് എല്ലാം കൂടി 15 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആകെ ഞങ്ങളുടെ കയ്യിലൊരു 2 ലക്ഷം രൂപ ഇവിടെ നാട്ടുകാരിൽ നിന്നും ഒക്കെ പിരിച്ചിട്ട് 2 ലക്ഷം രൂപ മാത്രം ഞങ്ങളുടെ കയ്യിലുള്ളൂ. കടാവറിന്റെ ഫസ്റ്റ് നമ്പർ ആയതുകൊണ്ട് എപ്പൊ വേണമെങ്കിൽ ഞങ്ങൾക്ക് വിളി വരാം. കഴിഞ്ഞ 1.5 വർഷമായി ആഴ്ചയിൽ 3 ഡയാലിസിസുകൾ
മുടക്കം കൂടാതെ നടത്തണമെങ്കിൽ പ്രതിമാസം 25,000 രൂപയോളമാണ് ചിലവാകുന്നത്. അമൃതരാജ് ഇരിപ്പായതോടെ ജീവിതം താളം തെറ്റിയ ഈ കുടുംബം നാട്ടുകാരുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞു പോകുന്നത്. എന്റെ പേര് കാശി ഗണേഷ്. ഞാൻ ഈ അമൃതരാജിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സമാജത്തിലെ ഒരംഗമാണ്. അദ്ദേഹത്തിന് ഈ ഒരു കിഡ്നി സംബന്ധമായ ഒരു അസുഖം അറിയുകയും അതിനോട് അനുബന്ധിച്ച് ഇവിടെ വന്ന് ഞങ്ങൾ അവരുടെ മറ്റുള്ള വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ആണ് അത് മനസ്സിലായത്. ഇത് മാറ്റിവെച്ചാലേ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലായത്. അങ്ങനെ സാമുദായികപരമായും അടുത്ത ഇവരുടെ വീട് ഉൾക്കൊള്ളുന്ന വാർഡ് കൌൺസിലറുമായിട്ട് ബന്ധപ്പെട്ട് അമൃതരാജ് ചികിത്സാ സഹായ നിധി എന്നൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ ആ സംഘടനയിൽ വന്നത് ഉദ്ദേശം ഒരു 2 ലക്ഷത്തോളം രൂപയാണ്. നാളെ ഇതുവരെയുള്ള ഡയാലിസിസ് അതുപോലെയുള്ള ചികിത്സകൾ മരുന്നുകൾ എല്ലാം ഈ വന്ന തുകയിൽ നിന്ന് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരായ നല്ലവരായ ആൾക്കാരുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം ഇതുവരെ രക്ഷപ്പെട്ടു പോകുന്നത്. ഇനി ഈ കുടുംബം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സർജറി നടന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ഉദ്ദേശം ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിച്ചത് 15 ലക്ഷം രൂപയോളം വേണ്ടിവരും എന്നുള്ളതാണ്. കിട്ടാവുന്ന സംഘടനകളിൽ നിന്നും നല്ലവരായ ആൾക്കാരിൽ നിന്നും എല്ലാം നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലൊരു സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ നടത്താൻ പറ്റുകയുള്ളൂ. അത് നടന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്, പ്രായമായ അമ്മയുണ്ട്, സുഖമില്ലാത്ത ഒരു സഹോദരനുണ്ട്, ഇളയ കുട്ടിക്ക് 2 വയസ്സേ ഉള്ളൂ. അദ്ദേഹം രക്ഷപ്പെടുന്നതിനോടൊപ്പം തന്നെ ഈ 5-6 മനുഷ്യജീവനുകളും രക്ഷപ്പെടും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസവും ആഗ്രഹവും. ചേട്ടനിങ്ങനെ വയ്യാതായതിന് ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം വളരെ മോശപ്പെട്ട രീതിയിലായി. എനിക്കൊരു സ്കൂൾ ബസ്സിൽ ഒരു ജോലി കിട്ടിയിരുന്നു. അത് ആരെങ്കിലും വരാത്ത ലീവുള്ള ദിവസങ്ങളിൽ മാത്രം പകരം കയറാൻ മാത്രമാണ്. അതൊരു സ്ഥിരം ജോലിയല്ല. മോളാണെങ്കിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോന് 2.5 വയസ്സ്. അനിയൻ ചെറിയ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നതിൽ നിന്നും പിന്നെ നല്ലവരായ ആൾക്കാരൊക്കെ എന്തെങ്കിലും പൈസകളായിട്ടൊക്കെ തന്ന് സഹായിച്ചും ഡയാലിസും മരുന്നിന്റെ ചെലവുകളും എല്ലാമായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് പോകുന്നത്. ചേട്ടന്റെ സർജറി നടക്കണമെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഈ ഓപ്പറേഷന് വേണ്ടി ഞങ്ങളെ സഹായിക്കുകയും വേണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്റെ 2 മക്കൾക്കും ഇനിയുള്ളൊരു ജീവിതം ചേട്ടൻ നന്നായി വന്നാലേ നടക്കുകയുള്ളൂ. അതിന് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. Mm-hmm.
ചിരിയും കളിയും നിറഞ്ഞു നിൽക്കുന്ന ഈ കുരുന്നു മക്കളുടെ മുഖത്തെ പുഞ്ചിരി ഇതുപോലെ തന്നെ നിലനിർത്താനായി ഈ നോമ്പുകാലം നമുക്ക് മാറ്റിവെക്കാം. നിങ്ങളുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിൽ നിന്നും മിച്ചം പിടിക്കുന്നവ ഈ മകനായി മാറ്റിവെക്കാൻ നിങ്ങൾക്കായാൽ അതാണ് യഥാർത്ഥമായ പ്രാർത്ഥനയും ഉപവാസവും. ബാങ്ക് വഴി നിങ്ങളുടെ സഹായങ്ങൾ അയയ്ക്കാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചാലക്കുടി ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ 333-08-02-471, IFSC കോഡ് SBIN 000-3285, സിഫ്റ്റ് കോഡ് SBIN IN BB 401. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ BC, കെയർ ഓഫ് ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 0480270893. ഇമെയിൽ mail@goodnesstv.tv. സ്നേഹമുള്ളവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന ഓരോ കാര്യവും അത് മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ദൈവീകമായ ഇടപെടലിന് വേണ്ടിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഈ അടുത്ത നാളുകളിൽ ഉഡ്ഡസ് ടെലിവിഷനിലെ സമരയാൻ പ്രോഗ്രാമിൽ കണ്ട ബിൻസി എന്ന കിഡ്നി രോഗിയായ മകള്, ആ മകളുടെ ഭർത്താവ് മാത്യു ആണ് ഇന്ന് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ബിൻസിയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക സംഭരിക്കുന്നതിന് വേണ്ടി ആ മകളുടെ രോഗാവസ്ഥയെക്കുറിച്ചാണ് ഈ അടുത്ത നാളുകളിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ കണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ബിൻസി എന്ന മകളെ സമർപ്പിച്ച് ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സഹോദരിയാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമേ ആയുള്ളൂ. ഈ 10 വർഷത്തിനിടയിൽ ബിൻസിക്ക് കിഡ്നി രോഗം പിടിപെട്ടു. ഈ നാളുകളിലെല്ലാം ആ മകൾക്ക് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഡയാലിസിലൂടെ താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമേ ആവുന്നുള്ളൂ. കിഡ്നി രോഗം പൂർണ്ണമായിട്ടും ഭേദമാകണമെങ്കിൽ കിഡ്നി മാറ്റിവെക്കുക തന്നെ ചെയ്യണം. വളരെ ഭീമമായ തുക ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലും ആവശ്യമായിട്ടുള്ളതാണ്. നമുക്ക് പ്രത്യേകമായിട്ടും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജിൻസിയുടെ ചികിത്സാ സഹായമായി നിങ്ങൾ ഓരോരുത്തരും ആ മകളുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കി സ്നേഹപൂർവ്വം ചേർത്തുവച്ച തുക 256,000 രൂപ, ഇതിന്റെ ചെക്ക് ബിൻസിയുടെ ഭർത്താവ് മാത്യുവിനെ നമ്മൾ ഇപ്പോൾ ഏൽപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇവർക്ക് നല്ലൊരു ഭാവി ലഭിക്കണം. ഇവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന് വേണ്ടി ഈ മാത്യുവിനോട് ചേർന്ന് നിൽക്കുന്ന ബിൻസി, ആ ബിൻസിയുടെ രോഗത്തിന്റെ പൂർണ്ണമായൊരു സൌഖ്യം തുടർന്നുള്ള നാളുകളിൽ കർത്താവ് നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആ മകളെ ചികിത്സിക്കുന്ന ഡോക്ടറെയും വൈദ്യശാസ്ത്രത്തിന്റെ മേഖല മുഴുവനും ദൈവം ഏറ്റെടുത്ത് ഏറ്റവും നല്ല ഒരു വിജയം ലഭിക്കുവാന്, ബിൻസിക്ക് പൂർണ്ണമായ ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിന്,
അങ്ങനെ ഇവരുടെ കുടുംബജീവിതം വിജയപ്രദമായി തീരുന്നതിന് ഇതിനെല്ലാം വേണ്ടി ദൈവം ശക്തമായി ഇടപെടുവാൻ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും ആ സഹോദരിയെ പൂർണ്ണമായും സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ നിങ്ങൾ ഈ സഹോദരിയോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. വിൻസി എന്ന സഹോദരിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യത്തെയും ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. സഹായിച്ച ഓരോ വ്യക്തികളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്റെ ഭാര്യയുടെ രോഗവരം അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഗുദ്ദസ്ഥാനിലെ എല്ലാ പ്രേക്ഷകർക്കും അതിലെ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഞങ്ങൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റിങ്ങിനുള്ള സഹായം കൂടി ഞങ്ങൾ ഇതിനോടുകൂടെ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്.